ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ ഒരു കോൺഗ്രസ്സുകാരൻ കൂടി പിടിയിലായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷെരീഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായ വൈറ്റില സ്വദേശി ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജോസഫ് ഇപ്പോൾ ജയിലിലാണ്. മാത്രമല്ല ജോസഫിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ഷെരീഫിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലാക്കും. ജോസഫിന് ഷെരീഫ് ഒരു കൂട്ടുമാവും. ഇന്നലെ രാത്രിയാണ് ഷെരീഫ് പോലീസ് പിടിയിലായത്. പ്രതികളുടെ വീടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ഫോൺ ഓഫാക്കി മുങ്ങിയ പ്രതികളെ കണ്ടെത്താനായി കൊച്ചി നഗരം മുഴുവൻ പോലീസ് അരിച്ചുപുറക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ. കൂടുതൽ പേർ അറസ്റ്റിലാകും, പോലീസ് നിരീക്ഷണത്തിലാണ്. മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികളാണ്. ഇവരെല്ലാം ഒളിവിൽ പോയിരിക്കുകയാണ്. അതിനിടെ എറണാകുളം ഡി സി സിയും നടൻ ജോജുവിൻ്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പാടെ പൊളിഞ്ഞു. ജോജുവിനെതിരെ കടുത്ത അപകീർത്തികരമായ പ്രസ്താവനകൾ പരസ്യമായി പിൻവലിക്കണമെന്ന ജോജുവിൻ്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം നിരസിച്ചതാണ് ചർച്ച പൊളിയാൻ കാരണം. അല്ലാതെ ജോജുവിൻ്റെ പിടിവാശിയല്ല. ജോജുവിൻ്റെ പിടിവാശി കാരണമാണ് ചർച്ച പൊളിഞ്ഞെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാരും സൈബർ പോരാളികളും കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളും വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്. കൂടുതൽ പാർട്ടിക്കാർ ഉടൻ തന്നെ പോലീസ് പിടിയിലായി ജയിലിൽ പോകുന്നത് പാർട്ടിക്ക് ക്ഷീണവും നാണക്കേടുമാണ്. സമരത്തിന് വന്ന സാധാരണ പ്രവർത്തകൻ പോലും ആവേശത്തിന് ജോജുവിനെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ നിന്നതാണ്. അവരൊന്നും പാർട്ടി ഭാരവാഹികളല്ല. അവരെയൊക്കെ പോലീസ് പൊക്കി ജയിലിലടച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ കോൺഗ്രസ്സുകാർ സമരത്തിന് ആളെ കൂട്ടാൻ വിളിച്ചാൽ അവർ ചെല്ലുമോ? അവർ പോവില്ല. അവർ അതോടെ മതിയാക്കും കോൺഗ്രസിൻ്റെ പിന്നാലെ പോക്ക്. അവരെയൊന്നും പോലീസ് പിടിക്കാതെ കേസിൽ നിന്നും ഒഴിവാക്കാൻ അവരുടെ കുടുംബങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് കേണപേക്ഷിക്കുകയാണിപ്പോൾ. നേതാക്കന്മാരാകട്ടെ ദുരഭിമാനം കൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ മടിക്കുകയും ചെയ്യുന്നു. അവർ ദുരഭിമാനം വെടിഞ്ഞ് ജോജി വച്ച നിർദ്ദേശം നടപ്പാക്കിയാൽ കേസ് തീരും. അപ്പോൾ ദുരഭിമാനമാണ് ഇതിലെ വില്ലൻ. ജോജു ആവശ്യപ്പെടുന്നത് കോടികളോ ലക്ഷങ്ങളോ ഒന്നുമല്ല. കാറിൻ്റെ ഗ്ലാസ് ശരിയാക്കി കൊടുക്കുക, നിങ്ങൾ പൊട്ടിച്ചതല്ലേ, നിങ്ങളത് ശരിയാക്കി കൊടുക്കുക. അയാളെ തെറിവിളിക്കുകയും ഗുണ്ടയെന്നും മതിവയനെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്നും ഒക്കെ വിളിച്ച് പരസ്യമായി ആക്ഷേപിച്ചത് പിൻവലിക്കണമെന്നേ ജോജു ആവശ്യപ്പെട്ടുള്ളൂ. മാത്രമോ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നുവരെ കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചുകൂവി. ഇതെല്ലാം പരസ്യമായി പിൻവലിക്കണം. അത് ന്യായമല്ലേ? ഏതൊരു പൗരനും അവകാശപ്പെടുന്നതല്ലേ ജോജുവും ആവശ്യപ്പെട്ടുള്ളൂ? ദുരഭിമാനം വെടിഞ്ഞ് എങ്ങനെയെങ്കിലും കയ്യും കാലും പിടിച്ച് കേസ് തീർപ്പാക്കി പാവം പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാൻ നോക്ക് കോൺഗ്രസ് നേതാക്കളെ. Oh, oh, oh.